നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജവീരൻ ചിറക്കടവ് തിരുനീലകണ്ഠൻ ആറുമാസം നീണ്ട മതപ്പാട് കാലത്തു നിന്നും കഴിഞ്ഞ ദിവസം മോചിതനായി. മതപ്പാട് കാലത്ത് കലിതുള്ളി ചങ്ങല വലിച്ചടിച്ച് കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞ് താണ്ഡവമാടി നിന്നിരുന്ന നീലകണ്ഠനെ പാപ്പാൻ സാബു വളരെ കൂളായിട്ടാണ് കെട്ടുതറയിൽ നിന്നും അഴിച്ചത്. കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം ആറുമാസത്തെ ക്ഷീണം തീർത്ത് നടക്കാൻ നടയിൽ വടികൊണ്ട് നൊമ്പരപ്പെടാൻ ഒരടി കൊടുത്തു. അതാണ് മതപ്പാടിൽ നിന്ന് മോചിതനായ നീലകണ്ഠന് പാപ്പാൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച മർദ്ദനം. ചില കൊമ്പന്മാരെ മതപ്പാട് കഴിഞ്ഞ് തല്ലിയിരുത്തുകയും കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് സാബുവിൻ്റെ വ്യത്യസ്തമായ ആന പരിചരണം. വൈക്കം മഹാദേവ ക്ഷേത്ര പരിസരത്ത് വെച്ച് സാബുവിനെ തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ചതാണ് നീലകണ്ഠൻ. ആ നീലകണ്ഠനെയാണ് മാതൃകാപരമായി സാബു അഴിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് ചിറക്കടവ് തിരുനീലകണ്ഠൻ. മികച്ച പരിചരണമാണ് ദേവസ്വം ബോർഡും നീലകണ്ഠനെ സ്നേഹിക്കുന്ന നാട്ടുകാരും ചേർന്ന് മതപ്പാട് കാലത്ത് നൽകിയത്. നീലകണ്ഠനെ അഴിക്കുന്നത് കാണാനും ഇവരിൽ ചിലർ എത്തിയിരുന്നു. നീരിൽ നിന്നഴിച്ച നീലകണ്ഠനെ 1 കിലോമീറ്ററോളം ക്ഷേത്രത്തിന് ചുറ്റും നടത്തി മഹാദേവനെ വണങ്ങി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമാക്കി മാറ്റി. ആ ദൃശ്യങ്ങളിലേക്ക് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കും. Thank you.
അവിടുന്ന് പറഞ്ഞതുള്ളൂ. മലപ്പാടാണ് ബോർഡ് മാറ്റാൻ.
വീട്ടിൽ മേടിച്ചോളാം. എത്ര നാളായി ഇപ്പം അനെ തളച്ചിട്ട്? ഡിസംബർ 18-ാം തീയതി കെട്ടി ഓർത്തു, 19-ാം തീയതി ഓടിച്ചു, 40-ാം വന്ന അങ്ങനെ ഓടിച്ചാണ്. രണ്ടു ദിവസമാണ് കണ്ടം നനയ്ക്ക് പിന്നെ മഴ കാരണം നിന്നു. പിന്നെ ഡിസംബർ 5-ാം തീയതി ഓടിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ അങ്ങനെ നിന്ന് 5-6 മാസമായി. അപ്പോൾ ഇന്നാണ് ഈ കണ്ടെത്തി ഫസ്റ്റിലായിരിക്കും തറയിൽ കൊണ്ടിരുന്ന അമ്പലത്തിലോട്ട്. 6 മാസം കൂടിയാണ് അവനെ. സാധാരണ ഇവൻ്റെ ഈ മതപ്പാട് കാലം 6 മാസമാണ്? 5.5-6 മാസം പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. ഈ സാധാരണ ആനയെ ഈ നീരിൽ നിന്നഴിക്കുമ്പോൾ അടിച്ചിരുത്തി വലിയ മർദ്ദനം അടിപൊളി മർദ്ദനങ്ങളെ കൊടുത്തവനെ വരുതിയിലാക്കണമെന്നൊക്കെ പതിവായ ഒരു ശൈലിയുണ്ട്. ഓരോ ആനക്കാരും ആനയായിട്ട് ഇടപെടുന്ന പോലെ കെട്ടിത്തന്നെ. ഇവിടെ ഈ സൗജന്യ ഇവനായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറച്ചുകൂടെ. ഞങ്ങൾ കണ്ടു ഇപ്പം സന്തനായിരുന്നു പോരുന്നതാണല്ലോ. അതിനോടല്ല, പക്ഷെ ഇവൻ സൗജന്യ ഒരിക്കലും ഇവൻ കുത്താൻ ശ്രമിച്ചതാണല്ലോ, കട്ടിയിട്ട് കുത്താൻ ശ്രമിച്ച. അപ്പൊ ആ ആനയെ തന്നെ നമ്മൾ വളരെ കൂളായിട്ട് മതപ്പാട് കഴിഞ്ഞപ്പോ അഴിച്ചു. മഹാദേവന്റെ അനുഗ്രഹം, മഹാദേവനോട് പറഞ്ഞിട്ടാണ് എല്ലാ ഭഗവാനോട് ജോലിക്കാരനാണ്.
പവാനെ അകത്തൊന്നും ഉണ്ടായൊരു അഴിച്ച് തെളിയിക്കാൻ വേണ്ടി പവാൻ ആനയുടെ പേര് വഴിപാടൊക്കെ അഴിച്ച് ഇന്നോടെ കൊണ്ട് തെളിയിക്കാൻ വേണ്ടി. ഇവന്റെ ഒരു നീരുകാലത്തെ ആ പരിചരണമൊക്കെ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, നല്ല ഇതായത് വാശിയായിരുന്നു, ഏറും പിടുത്തമൊക്കെ ആയിരുന്നു, പഴയ രീതി തന്നെ, നല്ല കലിപ്പായിരുന്നു. ഈ പ്രശ്നം നല്ല കലിപ്പായിരുന്നു ഇന്ന് വേറെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ ചെന്നപ്പോഴെ കണയിറക്കി മൂത്രം ഒഴിച്ചാണ്. അപ്പൊ നമുക്കൊന്നും പിന്നെ വിശ്വസിക്കാം, കണയിറക്കി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചെന്ന് നിന്ന് കഴിഞ്ഞ് അതിനായി ഇരുത്തി കഴുകി കൊണ്ടുവരുന്നു. നീലകണ്ഠൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുന്നതും ശിവേലിയുടെ ഭാഗമാകുന്നതുമായ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ.